അപ്പൊ ഇന്നുള്ള ഡേയ്സിലുള്ള വീഡിയോസ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ്. നമ്മള് എന്താ പറയാ, പ്ലാൻ ചെയ്ത് നമ്മൾ നേരത്തെ എടുത്തുവെക്കണല്ല, എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് പോണവരാണ്. അപ്പൊ സോ ഇന്ന് വരെയുള്ള വീഡിയോസ് ആണ്. അപ്പൊ ഇനി നാളെ തൊട്ട് എന്താന്ന് അറിയത്തില്ല. ഹായ് ഗൈസ്, വെൽക്കം ടു ന്യൂ വ്ലോഗ്. ദിസ് ഇസ് മീ ജോമിയ നിർമ്മൽ. ഇന്നത്തെ ദിവസം എന്ന് പറയണത് തേഴ്സ്ഡേ ആണ് ആക്ച്വലി. അപ്പൊ നമ്മൾ ജസ്റ്റ് കുറേ ഡേയ്സ് ആണ് നമ്മളൊരു ഡെയിലി വ്ലോഗ് ചെയ്തിട്ട്, അതായത് നമ്മളൊന്ന് ഭയങ്കര ബിസി ആയിരുന്നു കുറച്ച് ഡേയ്സ് ആയിട്ട്. അപ്പൊ ഇന്ന് ചേച്ചി ഏറ്റവും ഫ്രീ ആയിട്ടുള്ള ദിവസം ഇന്നാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ഫ്രീ ആയത് വെച്ചിട്ട് അപ്പൊ ചേച്ചി ഇന്നെന്നെ ചെയ്യാം. ബിക്കോസ് തിങ്കളാഴ്ച ചേച്ചി ബർത്ത്ഡേ ആണ് ഗൈസ്. പക്ഷേ ഇന്നൊരു ഷോപ്പിംഗ് ഉണ്ട്, ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് എക്സിക്യൂട്ട് ആണെന്ന് അറിയാൻ പാടില്ല. കാരണം ഇന്നുള്ള ഡേയ്സ് ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ബർത്ത്ഡേ എടുക്കുമ്പോഴാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് എന്തെങ്കിലും എന്റെ പ്ലാൻ പൊളിക്കുകയാണെങ്കിൽ ഒരു 3-2 days ബിഫോർ ഞാൻ എന്തെങ്കിലുമൊക്കെ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ ഞാനതൊരു കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ ഇച്ചാൻ സർപ്രൈസ് ഒന്നും കൊടുക്കണില്ല ഗൈസ്, എല്ലാം ഞാൻ റിവീൽ ചെയ്തത്. കാരണം സർപ്രൈസ് കൊടുക്കണേക്ക് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണില്ല വിത്ത് 2 kids ആയിട്ട്. അപ്പൊ സോ ഞാൻ ചാനലെല്ലാം പറഞ്ഞോളൂ. അപ്പൊ എന്താ സംഭവം, നിങ്ങളുടെ അടുത്ത് ഒരു കുഞ്ഞു സർപ്രൈസ് ആണ്, നമുക്ക് ഇങ്ങനെ ഫോൺ വിളിക്കാൻ ഈ ഡെയിലി കാണാം. അപ്പൊ ഇപ്പൊ വരുന്നല്ല, ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ എണീറ്റത് 9 മണിക്കാണ്. മനസ്സിലായല്ലോ, ജോ ഇതുവരെ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഫസ്റ്റ് ടൈം അല്ല, ഞാൻ അരി എന്താ ഇതെങ്ങനെയാ നമ്മള് വേവിച്ചേക്കണ. ഞാൻ ഫസ്റ്റ് ടൈം ഒക്കെ ഞാൻ ചോറ് വേവിച്ചോണ്ടെന്ന് വെച്ചാൽ സാധാരണ ചോറ് തിളച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്തിരുന്നു. അതിങ്ങനെ ഓരോ പർട്ടിക്കുലർ ടൈം വെച്ചിട്ട് അത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് തിളപ്പിച്ചാണ് നമ്മള് ചോറ് വാർക്കണത്. പക്ഷെ ഞാൻ എന്റെ മൈൻഡിലെന്ന് വെച്ചാൽ ഈ ചോറ് ഫുൾ ടൈം ഗ്യാസ് കത്തിച്ച് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കത്തിച്ച് അതായത് വേവണ വരെ ഗ്യാസ് ഓൺ ആക്കി ചെയ്യണം എന്നാണ്. അങ്ങനെ ഞങ്ങള് കൊറേ നാശനഷ്ടങ്ങളൊക്കെ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ്? നമ്മളിപ്പോ കഴിഞ്ഞ 2 weeks ആയിട്ട് റെഗുലർ ആയിട്ട് നമ്മള് വീഡിയോക്ക് ഇടുന്നുണ്ട്. അപ്പൊ കുറെ ഓഡിയൻസ് എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റെഗുലർ ഒരു വ്യൂസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് ഷോർട്സ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. വീഡിയോ പോസിബിൾ ആവാത്തത് കാരണം ഇടുന്നത്, അതുകൊണ്ട് പിള്ളേരുള്ളതുകൊണ്ട് എല്ലാം കൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഇപ്പൊ അത് കുറച്ച് കുറച്ച് വലുതൊന്നായിട്ടൊന്നുമില്ല, ഒരാൾക്ക് 2 weeks കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വയസ്സ് ആയി. എന്നാലും കുറച്ച് ഓക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട്. അപ്പൊ റെഗുലർ വീഡിയോസ് ഉണ്ട്. ഓൾമോസ്റ്റ് 9:30 ആകുമ്പോൾ നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വേഗം എത്തും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്കും കാണാണ്ട് എല്ലാ ദിവസവും. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് റിലേറ്റഡ് ആണ്. നമുക്ക് ഭയങ്കര സങ്കടം വന്നപ്പോൾ ചെയ്തതാണ്. അപ്പോൾ അരി ഞാൻ മൊത്തം ഇട്ട് ഗൈസ്, നമുക്കിനിത് അടച്ചു വെക്കാം. ബർത്ത്ഡേനെ പറ്റി എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, എന്തെങ്കിലൊക്കെ ഒരു പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ എന്റെ ബർത്ത്ഡേക്ക് ഇത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇച്ചാൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഇച്ചാന് ബൈക്ക്. ആക്ച്വലി വേറെ നല്ല ഇച്ചാന് ഒരു ഡ്യൂട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ലവ് സ്റ്റോറി പാർട്ട് 2 കണ്ട ആളുകൾക്ക് എന്തായാലും ആ ബൈക്കിനോടുള്ള ഇച്ചാൻ്റെ ഇഷ്ടം മനസ്സിലാകും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ബൈക്കിന്റെ റീസൺ എന്തുകൊണ്ടാണെന്നുള്ളത് ലവ് സ്റ്റോറി പാർട്ട് 2 കാണുകയും മനസ്സിലാകും. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ബൈക്ക് ബൈക്കുന്നത്. പക്ഷെ ബൈക്കൊന്നും ഫിനാൻഷ്യലി ഇപ്പൊ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഒന്നും ഇല്ല ഗൈസ്, അത്രക്കൊന്നും ആയിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സാധനം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഞാനത് ചാനലോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെന്താണ് നിങ്ങൾക്ക് 24th കാണാം ഗൈസ്. സെറമോൾക്ക് ഇപ്പോൾ 1 year ആയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ അവളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ്സ് ചില ഫുഡ്സ് കഴിക്കും, ചിലത് കഴിക്കില്ല. ഇപ്പോൾ കഴിക്കാത്ത ദിവസം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഫുഡ്സ് തന്നെയാണ് കൊടുക്കുന്നത്. അവൾക്ക് ഇപ്പോൾ മന്ന എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഫുഡാണ്, ഒരു സെറൽ ഫുഡാണ്, അതാണ് ഇപ്പോൾ കൊടുക്കുന്നത്. രണ്ടുപേർക്കും ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ്. ഇതുപോലെ ഈ ഫുഡ് ഷെയറിൽ എടുത്തിട്ട് കാർട്ടൂൺ കാണിച്ചാൽ മാത്രമാണ് രണ്ടുപേരും ഫുഡ് കഴിക്കത്തുള്ളൂ. ഗൈസ് ആക്ച്വലി ഞാൻ ഫുഡ് കഴിക്കുന്ന സമയമാണ്, സമയം 9:00 റൈറ്റ്.
മണി 12 ഇപ്പോഴും പ്രസ് ഫീഡിങ് നിർത്തിയിട്ടില്ല ഗൈസ്. ഒന്നര വയസ്സാവുമ്പോൾ ഇപ്പോൾ ഇത്രയും വലിയ പെങ്കുച്ച് പാൽ കുടിക്കും. പാൽപുച്ച പെണ്ണിന്റെ പേര് പാൽക്കാരി പെണ്ണ്. വഴക്കാണ് കണ്ടേ ഗൈസ്, അവക്ക് പാൽ കൊടുത്തിരുന്ന വഴക്കിട്ടിരിക്കുക. വീടല്ലേ ട്ടാ, വീടല്ലേ. അപ്പൊ പൊണ്ണിന്റെ പേര് എന്താണ്? പാൽക്കാരൻ പെണ്ണ്. അങ്ങനെയല്ല ഗൈസ്, ഇപ്പൊ എനിക്കുള്ള എല്ലാം ചോദിച്ചു ചെയ്തരും. ഭയങ്കര സ്നേഹമുള്ള ഒരു ഭാര്യയാണ് എനിക്കുള്ളത്. രാത്രി വിശന്നാല് ജോനി ഞാൻ ദോശയൊക്കെ ഉണ്ടായിക്കൊടുക്കും. ഒന്നരക്ക് എനിക്ക് ചായ ദോശ ഉണ്ടാക്കി തന്നു. പിന്നെ റിയൽ ആയിട്ടുള്ള ലവാണ് ജോനി ഇഷ്ടം. എന്റെ എന്നും റിയൽ ആണ് ഗൈസ്. ഇല്ല ഇല്ല, ഈസ് സംടൈംസ് ഫേക്ക് ഓർ സംടൈംസ് ഈസ് റിയൽ. മോസ്റ്റ് ഓഫ് ദം ഒരു 50 ലേ 60% റിയൽ ആണ് തെറ്റിദ്ധരിച്ചാണ് ഞാൻ കെട്ടിയത്. പക്ഷേ കെട്ടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അഡ്വേഴ്സ് ഫേക്ക് ആണ്. പിന്നെ കഷ്ടപ്പെട്ട് ജീവിച്ച് ഇപ്പൊ ജീവിതം മുന്നോട്ട് പോകണു. പിന്നെ എനിക്ക് മനസ്സിലായി ഈ ലൈഫില് ഇപ്പൊ പറയാം അപ്പൊ ഞാൻ പറയാവുന്ന എന്താന്ന് വെച്ചാ, നമ്മുടെ ലൈഫില് നമ്മൾ വിചാരിക്കും റിയൽ ആയിട്ടുള്ള ആൾക്കാര് റിയൽ ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഉണ്ടാകും. ഇതൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാൻ ചേച്ചാ, അല്ല ഞാൻ പറഞ്ഞല്ലോ ഗൈസ്. പക്ഷെ ഒരിക്കലല്ല ഗൈസ്, റിയൽ എന്നൊരു സംഭവം എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു പേഴ്സൺ മീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല, റിയൽ പേഴ്സണാലിറ്റി ഇല്ല. ഓൾ ആർ ഫേക്ക്. ഗൈസ് അപ്പൊ ഇന്ന് ഈവനിങ് ആയി, എനിക്ക് പൊട്ടുണ്ടോ? ഈവനിങ് ടൈം ആയി ഗൈസ്. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഉച്ചായന് കുറച്ച് സംഭവങ്ങളൊക്കെ അപ്പൊ ഞാൻ ഉച്ചായനും കൂടെ. പിന്നെ അത് മാത്രല്ല ടീച്ചാന്റെ പല്ല് ഫുൾ പോയിരിക്കണേണ് അല്ലേ. അപ്പൊ ഈച്ചാന്റെ പല്ല് ശരിയാക്കാനും കൂടെ നമ്മൾ ഇന്ന് ഡെന്റൽ ക്ലിനിക്കിലും പോകണം. ഞങ്ങളില്ല ഈച്ചാന ഒറ്റക്കാൻ പോണത്. ഞാൻ ഇപ്പൊ നേരെ വീട്ടിൽ പോകും, അവിടെ സ്റ്റേ അടിക്കും. സ്റ്റേ അല്ല, അവിടെ കുറച്ചു നേരം അവിടെ ഇരിക്കും. നിങ്ങൾ രണ്ടും ഉണ്ട്. സയു സേറ ഹായ് പറ. ഞാൻ പറഞ്ഞത് ഹായ് അല്ലേ. ഹായ് പറ സേറ. ഹായ് പറ അപ്പൊ അതിനുശേഷം ചാന കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി പോണം. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഇനി പോണ വിശേഷം വളരെ കാണിച്ചരാം. ചിരിച്ചേ സേര. നോർമലി ഞാൻ ഫ്രണ്ട്ലി ഇരിക്കും ആരെങ്കിലും ഒരാളെയും കൊണ്ട്, ബട്ട് ഇപ്പോ രണ്ടുപേരും ആക്റ്റീവ് ആയതുകൊണ്ട് ഞങ്ങൾ ബാക്കിലിരിക്കുന്നത്.
സൈക്കുട്ടനും സെറേനും വീട്ടിൽ എത്തിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ, കടവന്ത്രയിലാണ്. അവിടെ അടുത്തൊരു എഫ് ക്യൂ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ അത്യാവശ്യം മെൻസിൻ്റെ ഡ്രസ്സിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇശാൻ ഇഷ്ടമാവണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു നമ്മൾ അടുത്തായതുകൊണ്ട് നടന്ന് നമ്മൾ പോയത്. എക്സാക്ട് പ്ലേസ് എന്ന് പറഞ്ഞാൽ കൊച്ചു കടവന്ത്രയിലാണ്, കൊച്ചു കടവന്ത്രയിലാണ് എഫ് ക്യൂ എന്ന് പറഞ്ഞ ഷോപ്പുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. ഷോപ്പിലെത്തി ഇച്ചാൻ ഇഷ്ടം, എന്തായാലും ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ കളക്ഷൻസ് വളരെ കുറച്ച് കളക്ഷൻസ് അല്ലെങ്കിൽ ഉള്ളത്, നമുക്ക് അത്യാവശ്യം ഇങ്ങനെ യോയോ ആയിട്ടൊക്കെ നടക്കുന്ന ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് ഗ്ലാസ് കണ്ടു, വെറൈറ്റി സംഭവങ്ങളായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. ഗൈസ് ഞാനിപ്പോൾ ഇച്ചാനെ ഷർട്ടും പാൻറ്റൊക്കെ വാങ്ങിച്ചു ഗൈസ്. വേറൊന്നും കൊണ്ടല്ല, ബർത്ത്ഡേക്ക് എൻ്റെ ഗിഫ്റ്റ് ഇതല്ല ഗൈസ്, ഇച്ചാൻ്റെ ബർത്ത്ഡേ ആണല്ലോ. പുതിയ ഉടുപ്പിട്ടിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ കുറച്ച് ആചാരങ്ങൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് ഒന്ന് ഒരു ഷോർട്ട് എടുക്കുന്ന സമയത്ത് നടുവൊന്ന് അത്യാവശ്യം ഒന്ന് സ്ട്രെയിനായി, ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കേട്ടോ ഗൈസ്. സെറമുള്ള വീട്ടിൽ നിർത്തിയിട്ട് നമ്മൾ നേരെ ഞാനും സൈവ് ചാനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നു. കാരണം എനിക്ക് കാലൊട്ടും കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല അത്യാവശ്യം സ്ട്രെയിൻ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീൽ ചെയറിലാണ് വന്നത്. അപ്പോൾ ഡോക്ടർ എന്തായാലും ഒരു ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരു എന്തായാലും ഒരു 1 hour നമ്മളവിടെ ഡേ കെയർ യൂണിറ്റിൽ ഉണ്ടായിരുന്നു. സൈക്കുട്ടിനെ എനിക്ക് തോന്നുന്നു അത്രയും ടൈം അവൻ ഒരു ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. റിനേ മെഡിസിറ്റിലാണ് കേട്ടോ. പിള്ളേർ കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ സൈക്കുട്ടിനെ അങ്ങോട്ട് പോകാമെന്ന് ചാനലോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം അവൻ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ എനിക്ക് സങ്കടം വന്നപ്പോൾ ഞാൻ ചാനലോട് പോയിട്ട് വന്നു പറഞ്ഞു. നമ്മൾ വീട്ടില് രണ്ടുപേരെയും കൂടെ നിർത്തിയിട്ട് അത് പോസിബിൾ അല്ല. രണ്ടുപേരും ഏകദേശം ഓൾമോസ്റ്റ് സെയിം ഏജ് ഒക്കെ തന്നെ ആയതുകൊണ്ട് രണ്ടുപേരും കൂടെ ഭയങ്കര ഇടിയായിരിക്കും. അപ്പൊ നമ്മൾ ഒരാളെപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ അത് മാത്രമുള്ള സായി കുറച്ചു നേരം കഴിയുമ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ചെയ്യുമ്പോൾ അവന് ഭയങ്കര വാശിയായിരിക്കും. അപ്പൊ ഞങ്ങളിപ്പോ ഇച്ചാനോ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആള് കുഴപ്പമില്ല, അതുകൊണ്ടാണ് കേട്ടോ കൊണ്ടുപോയത് അവനെ. ഗൈസ് അപ്പോൾ നമ്മൾ നൈറ്റ് ആയി ഗൈസ്. ഇപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ട്രാജഡി ഡേയും കൂടി ആയിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ നടുവിൻ്റെ ആയിട്ട് തീരുമാനമായി. എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിട്ട് പെയിനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. ട്രിപ്പൊക്കെ കയറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അടിപൊളിയായിട്ടാണ് നമ്മൾ തിരിച്ചിപ്പോൾ വീട്ടിലെത്തിയത്. എപ്പോഴും നല്ല സ്ട്രെയിൻഡാണ്. ഇനി ബർത്ത്ഡേ വ്ളോഗ് ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. മിക്കവാറും ഈ ഹോസ്പിറ്റലിൽ പോയാൽ എനിക്കൊരു 1 day കഴിയുമ്പോൾ ഓക്കെ ആവാറുള്ളതാണ്. ഇത് നാളെ പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇത്രയും സീരീസിൽ വന്നിട്ട് നടുവേദന ഇന്നാണ് എനിക്ക് കുറച്ച് ഹെവി ആയിപ്പോയത്. ഭയങ്കര പെയിൻ ആയിരുന്നു. പോയിട്ട് വന്നിട്ട് എനിക്ക് വലിയ റിലീഫ് ഇല്ല. അപ്പോൾ ഇന്നുള്ള ഡേയ്സിലുള്ള വീഡിയോസൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ്. നമ്മൾ എന്താ പറയുക, പ്ലാൻ ചെയ്ത് നമ്മൾ നേരത്തെ എടുത്തു വെക്കണമല്ല, എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് പോണവരാണ്. അപ്പോൾ സോ ഇന്ന് വരെയുള്ള വീഡിയോസാണ്. അപ്പോൾ ഇനി നാളെ തൊട്ട് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And then bye.